ഇന്നലെ അൽമാരിയും കുറച്ച് കുപ്പിയൊക്കെ ഉണ്ട്, ഒന്നിൻ്റെ പണിക്കാരും ഉണ്ട്. അതുകൊണ്ട് ആ വൈദ്യശാല ഒന്ന് റിവൈവ് ചെയ്ത് തമാശയായിട്ട് പന്ത്രണ്ട് ബി ആറ് മാസം നമ്മൾ പറയുകയും ചെയ്തു. ഞങ്ങളുടെ ആൾക്കാരെ പോലീസിൻ്റെ ഇടിയെ കൊണ്ട് വരുമ്പം തീരുമാനമൊക്കെയുള്ള സൗകര്യം ചെയ്ത് തരണം. അച്ഛൻ്റെ പ്രശസ്തിയെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചു. കേരള ഭൂഷണത്തിലും ദീപികയിലുമാണ് ആദ്യം പരസ്യം കൊടുത്തു. സ്ഥിരം പരസ്യമായിരുന്നു. 59 വയലാറ് ഇവിടെ വരുന്നത്. വയലാറ് അച്ഛനെ കുറിച്ച് എഴുതിയൊക്കെ ഉണ്ട്, അതൊക്കെ പേപ്പറിലൊക്കെ വന്നു. ഒരു ഹെയർട്രോണിക്കിന് ആദ്യമായിട്ട് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കിട്ടും. നമുക്ക് ഒരു ഫിലിം എടുത്തു, ഡോക്യുമെൻ്ററി ഫിലിം. മൈസൂരാണ് ഷൂട്ട് ചെയ്തത്. ഒരു ഹെയർ സ്റ്റൈൽ കോമ്പറ്റീഷൻ നടത്തി. ജസ്റ്റിസ് ജാനകി എം എവളെ വലിയ വലിയ ജഡ്ജസ്സായിട്ട് വെച്ച് സമ്മാനം കൊടുക്കാൻ ഇ എം എസ് തോന്നി. ടാറ്റയുടെ മാർക്കറ്റിംഗ് മാനേജർ തോമസിനെ കണ്ടു. ഞങ്ങളുടെ മാർക്കറ്റിൽ നിങ്ങൾ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ എടുക്കാൻ തയ്യാറാ എന്നും പറഞ്ഞാൽ വന്നത് ഇവിടെ. ശ്രീധരൻ പരമേശ്വരൻ നമ്പൂതിരി എന്ന എസ് പി നമ്പൂതിരി ഒരു കാലത്ത് നാട്ടുവൈദ്യത്തിലും ഔഷധശാലകളിലുമായി ഒതുങ്ങി നിന്നിരുന്ന ആയുർവേദത്തെ പുതിയ മാർക്കറ്റിംഗ് രീതികളിലൂടെ മോഡേണാക്കിയ സംരംഭകൻ. 9 പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള ശ്രീധരി ഫാർമസ്യൂട്ടിക്കൽസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ സാരഥിയും 15 പുസ്തകങ്ങളുടെ രചയിതാവും കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനുമായ ഈ 88-കാരൻ തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. അച്ഛൻ ഈ വൈദ്യശാലയിൽ താല്പര്യമില്ല. അച്ഛൻ ചികിത്സയുണ്ട്, പഠിപ്പിക്കുകയുണ്ട്, ഒരുപാട് പേരെ പഠിപ്പിക്കും, മരുന്നൊക്കെ അല്ലെങ്കിൽ മരുന്ന് കുറിച്ച് കൊടുക്കും. അത് കൊമേഴ്സ്യലാക്കുന്നതിന് അദ്ദേഹം തത്വത്തിൽ എഴുതുമായിരുന്നു. ആളുകൾ മരുന്നുണ്ടാക്കി കഴിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. 1932 32-ൽ ഇവിടെ അച്ഛൻ്റെ അടുക്കൽ ആളിങ്ങനെ ശിഷ്യന്മാരുണ്ടാവും. അപ്പോൾ രോഗി വന്നാൽ നോക്കിയിട്ട് കുറിച്ച് കൊടുക്കും, മരുന്നുണ്ടാക്കി കഴിക്കണം. അപ്പോൾ ഈ ശിഷ്യന്മാർ ചിലർ പറഞ്ഞു, ചില മരുന്നുകൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയാത്തത്, ഗുളിക അരിഷ്ടം കുറച്ച് നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം, മറ്റേ വളരെ ബുദ്ധിമുട്ടായിട്ട് ആൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ആട്ടെ ഇങ്ങനെ ആട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ വാസ്തവത്തിൽ അവരാണ് വൈദ്യശാല തുടങ്ങിയത്, ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരല്ല. അന്നേരം എൻ്റെ അമ്മാവൻ പൊതുവിനെ അമ്മാവൻ പറഞ്ഞു, അമ്പലത്തിൻ്റെ അടുത്ത് ഒരു കെട്ടിടം പണിത് കൊടുക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു കെട്ടിടം പണിത് കൊടുത്തു. അവിടെ രണ്ട് പണിക്കാരെ വെച്ച് മരുന്നുണ്ടാക്കാൻ തുടങ്ങി. അത് തുടങ്ങിയത് ഈ ശിഷ്യന്മാരാണ്. അപ്പോൾ ശിഷ്യന്മാർ പോയി കഴിയുമ്പോൾ അടുത്ത് ബാച്ച് വരുമല്ലോ. ഇല്ല, അന്നാണ് ഈ വൈദ്യശാലയുടെ പേര് പ്രശ്നം വന്നത്. അന്ന് വൈദ്യന്മാർ ശിഷ്യന്മാരെല്ലാം പണ്ഡിതന്മാരാണ്. അപ്പോൾ അവരെന്താ പേര് വേണ്ടതെന്നുള്ള അവർ തമ്മിൽ ചർച്ചയാണ്. അപ്പോൾ അവരിൽ ഒരാൾ പറഞ്ഞു, കെ എൻ വാസുദേവൻ എന്നൊരു വലിയ കവിയാണ്, വെള്ളത്തോളിൻ്റെയൊക്കെ അനുയായ കവിയാണ്, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ വന്നിട്ടുണ്ട്, വൈദ്യനുമാണ്. അദ്ദേഹം പറഞ്ഞു, ഗുരുനാഥൻ്റെ പേര് അനുസ്മരിക്കുന്ന ഒരു പേര് വേണം, അതുകൊണ്ട് ശ്രീധരി വൈദ്യശാല എന്ന് പേരിടാമെന്ന് പറഞ്ഞു. അപ്പോൾ നെല്ലിക്കാട് ത്രിവിക്രമൻ നമ്പൂതിരി, അദ്ദേഹം പറഞ്ഞു, അതിൽ ചെറിയ വ്യാകരണ പിശകുണ്ട്, ശ്രീധരനെ സ്മരിക്കുന്നതാണെങ്കിൽ ശ്രീധരീയം വേണം, എന്നാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകളുണ്ടായി. വടക്കൻകൂർ വരെ എനിക്ക് ഇടപെട്ട് വന്ന് വടക്കൻകൂർ പ്രസിദ്ധനായ പണ്ഡിതൻ. ഏതായാലും ശരി, ഭൂരിപക്ഷം കിട്ടിയത് കെ എൻ വാസുദേവൻ എന്നും പേര് പറഞ്ഞ് ശ്രീധരിക്കാണ്. അപ്പോൾ ശ്രീധരി വെച്ചാലും പേരിട്ടു. അങ്ങനെ അവിടെ തുടങ്ങി. അത് നടന്ന് നടന്ന് വന്നപ്പോൾ ഒരു ഘട്ടം വന്നപ്പോൾ, പ്രത്യേകിച്ച് മെഡിക്കൽ പ്രാക്ടീഷേഴ്സ് ആക്ട് വന്നു. ആക്ട് വന്നപ്പോൾ പ്രൈവറ്റ് സ്റ്റഡി അലൗഡ് അല്ല ഉണ്ടായി. ലൈസൻസ് കിട്ടണമെങ്കിൽ കോളേജിൽ പഠിക്കണം എന്ന നിയമം വന്നു. അപ്പോൾ ഒഴിച്ച് ഇവിടെ പഠിപ്പ് വിദ്യാർത്ഥി ഇല്ലാണ്ടായി. ആ സമയത്ത് ആണ് എൻ്റെ അച്ഛൻ്റെ അനിയൻ കൊച്ചപ്പൻ എന്ന് പറയും, നാരായണൻ പോയി, അദ്ദേഹം വൈദ്യനാണ്. അദ്ദേഹമാണ് ഈ വൈദ്യശാല അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയത്, ഈ കെട്ടിടത്തേക്ക് മാറ്റിയത്. അത് ഫാമിലിയിലുണ്ടായ ചില ക്രൈസിസ് കാരണം പ്രശ്നം നന്നായിട്ട് പോയില്ല, ഭാഗം വെച്ചു അങ്ങനെയൊക്കെ വന്നപ്പം. ഈ ഞാൻ ആലോചിച്ചിരിക്കുന്ന കാലത്ത് ഇവരവിടെ വരികയാണ്, അച്ഛൻ്റെ ശിഷ്യന്മാരാണ് വരണത്. ഒരു നാരായണൻ നേരെ അത് വലിയ വൈദ്യനായിരുന്നു ബിസ് കളർച്ച് പിൽക്കാലത്ത്. അയാൾ ഭാസ്കരയും മറ്റേ കൊച്ചിനാരിയും വളരെ ചീഫ് മിനിസ്റ്ററായിരുന്ന ആളാണ്. അങ്ങേരും ഒരു കൈമളും പുതിയായിട്ട് കൈമളും അവിടെ വന്നു, പത്രാഫീസിൽ വന്നു. പത്രാഫീസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇല്ല. അന്ന് ഞാനൊരു പത്രപ്രവർത്തകനായിട്ട് പോകുന്നുള്ള മറ്റുള്ള പഠിച്ചിട്ടുണ്ട്, സംസ്കൃതം പഠിച്ചിട്ടുണ്ട്, ആയുർവേദത്തിൻ്റെയും ബാലപാഠങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും നമുക്കൊരു രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ചു ചുരുക്കം പറഞ്ഞാൽ. ഈ ചുവാൻ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് പാർട്ടിയായിട്ട് നേതാക്കന്മാരായിട്ട് EMS ഉൾപ്പെടെ എല്ലാവരും EMS ഞാൻ ഷെൽട്ടർ കൊടുത്തിട്ടുണ്ട്, ഞാൻ താമസിച്ച മുറിയിൽ. അപ്പോൾ അങ്ങനെ അവരവിടെ വന്നപ്പം അവർ വന്ന് പറഞ്ഞു,
ഇവിടെ നിന്ന് സംസാരിച്ചപ്പോൾ വൈകുന്നേരം നോക്കി ഞാൻ സംസാരിക്കാനുണ്ട്, താമസസ്ഥലത്തേക്ക് വരാം. അങ്ങനെ ഞാൻ ഇവരെ താമസസ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഞാനന്ന് എറണാകുളത്തെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിലാണ് താമസിക്കുന്നത്, തിരുക്കൊച്ചി. അച്ചമ്മനും സെക്രട്ടറിയാണ്. അവിടെ വലിയ സൗകര്യമൊന്നുമില്ല, നല്ല കെട്ടിടമൊക്കെയാണ്, കട്ടിൽ പോലുമില്ല, ബെഡൊക്കെ വിരിച്ച കിടക്കുന്നത്. അപ്പം അന്ന് രാത്രി ഇവർ പറയുകയാണ് എസ് പി അങ്ങോട്ട് വരണം, അവിടെ വൈദ്യുതിർവേണിക്ക് ഉൾപ്പെടെ താമസിക്കാൻ കെട്ടിടം ഉണ്ടാവണം, കുട്ടികളുടെ വിദ്യാഭ്യാസം എല്ലാ കാര്യത്തിലും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ആ വൈദ്യശാല ഒന്ന് റിവൈവ് ചെയ്ത്, വൈദ്യശാല ഇപ്പോൾ വളരെ നാമമാത്രമായിട്ട് നടക്കുന്നുള്ളൂ, അതിൽ നിന്നൊരു വരുമാനമൊന്നുമില്ല. മൂന്നാല് അൽമാരിയും കുറച്ച് കുപ്പിയൊക്കെ ഉണ്ട്, ഒന്നിൻ്റെ പണിക്കാരും ഉണ്ട്. അതൊരു അങ്ങനെ അവരെ ആവശ്യപ്പെട്ടു വെച്ചാൽ ഞാൻ പറഞ്ഞു, എനിക്ക് അവർ പാർട്ടിയിൽ പറയാണ്ട് പറ്റില്ലല്ലോ. ഞാൻ ഞാൻ പാർട്ടിയുടെ വിവരം പറഞ്ഞു, പാർട്ടി കമ്മിറ്റി കൂടി തീരുമാനിച്ചു, എന്നെ റിലീവ് ചെയ്തു. തമാശയായിട്ട് പന്ത്രണ്ട് ബി ആറ് മാസങ്ങളിൽ പറയുകയും ചെയ്തു. പോകുന്നതൊക്കെയുള്ള ഞങ്ങളുടെ ആൾക്കാരെ പോലീസിൻ്റെ ഇടിയെ കൊണ്ട് വരുമ്പം തീരുമാനമൊക്കെ ഉള്ള സൗകര്യം ചെയ്തു തരണം എന്നൊക്കെ തമാശയായിട്ട് പറയുകയും ചെയ്തു. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഏറ്റെടുക്കുന്നത് കോളേജ് എവിടെയാണ് പഠിച്ചത്? തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി. നാട് യൂണിവേഴ്സിറ്റി കോളേജ്, അത് വേറെ രസമാണ്. അപ്പോൾ അവിടെ ഈ പഠിത്തം കഴിഞ്ഞ് എത്ര കൊല്ലം പാർട്ടി പ്രവർത്തനമായിട്ട് നടന്നത്? വളരെ കുറച്ച് പാർട്ടി പത്രപ്രവർത്തനമായിട്ട് ഒന്ന് രണ്ട് കൊല്ലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് പോകുന്നു. ഇവിടെ വന്നെങ്കിലും ഞാൻ പാർട്ടിയായി ബന്ധമുണ്ടായിരുന്നു, പ്രവർത്തനം വെച്ചാൽ ഇലക്ഷനൊക്കെ വരുമ്പോൾ ബന്ധമുണ്ടായിരുന്നു, എല്ലാ ഇലക്ഷനും ബന്ധമുണ്ടായിരുന്നു. സജീവമായിട്ട് നമ്മുടെ ഇതേ വയറ്റിപ്പഴിപ്പിതല്ലേ, ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത്. അപ്പോൾ അങ്ങ് ഇങ്ങോട്ട് വരുന്നത് ഏത് വർഷം? 52. അന്ന് ഈ വൈദ്യശാലയുടെ ഒരു എന്തായിരുന്നു ഒരു അവസ്ഥ? ഒരു രണ്ടു മൂന്ന് അലമാരി ഏഴുകുട്ടുണ്ടായിരുന്നു, ഒരു പണിക്കാരനുണ്ട്. ഞാൻ ചുരുക്കത്തിൽ അങ്ങേക്ക് സഹോദരങ്ങൾ സഹോദരങ്ങളെ മൂത്ത ഏട്ടൻ ഉണ്ടായിരുന്നു, അദ്ദേഹമാണ്. ഒരു അനിയനും ഉണ്ട്, അവരിത് നടത്തുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ അനിയൻ നടത്തിയിരുന്നു, അച്ഛൻ്റെ അനിയൻ അച്ഛപ്പ നടത്തിയിരുന്നത്. പിന്നെ ഞാൻ ഏറ്റെടുത്തപ്പോഴാണ് വലിയേട്ടനൊക്കെ എടുത്ത്, വലിയേട്ടനും വൈദ്യം പഠിച്ചിരുന്നെന്ന് അതിനുമ്പ് തന്നെ. വൈദ്യം വെച്ചാൽ ഞാൻ പ്രാരംഭമാണ് പഠിച്ചിരുന്നു, പക്ഷേ ഒരു ഫീൽഡില്ല, പഠിച്ചോണ്ട് കാര്യമായല്ലോ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഏറ്റെടുത്തപ്പോൾ ഞാനിത് കുറച്ച് മോഡേൺ ആയിട്ട് അച്ഛൻ്റെ പ്രശസ്തിയെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ചുരുക്കം പറഞ്ഞാൽ അച്ഛൻ ആ കാലത്ത് ഇവിടെ എല്ലാം അറിയപ്പെടുന്ന വൈദ്യനാണ്, ഈ പ്രദേശത്ത് മുഴുവൻ അറിയപ്പെടുന്ന ആളാണ്. പക്ഷേ അച്ഛന് ബിസിനസ് താല്പര്യം ഇല്ല എന്നല്ല, ഇത് ബിസിനസ് ആക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായക്കാരനാണ്. ഇതൊരു നോബിൾ പ്രൊഫഷനാണ്, ഇത് കച്ചവടമാക്കാൻ പാടില്ല. പക്ഷേ കുടുംബത്തിലെ പ്രത്യേക സാഹചര്യമൊക്കെ വന്നപ്പോൾ അവസാനം അച്ഛനത് സമ്മതിച്ചു. അച്ഛൻ നിയോഗത്തിലൂടി പത്രത്തിൽ പരസ്യം കൊടുക്കാൻ തീരുമാനിച്ചു. കേരള ഭൂഷണത്തിലും ദീപികയിലുമാണ് ആദ്യം പരസ്യം കൊടുത്തത്. സ്ഥിരം പരസ്യമായിരുന്നു, ഫ്രണ്ട് ഇയർ പാനൽ കോൺട്രാക്റ്റ് എടുത്ത് പരസ്യമായിരുന്നു. ചില പ്രോഡക്ട്സിൻ്റെ പരസ്യം ആദ്യം ചെയ്തത്, പിന്നെ അച്ഛൻ്റെ ചില വിസിറ്റിൻ്റെ പരസ്യം അങ്ങനെയൊക്കെ ആയി. അന്ന് എന്തൊക്കെയായിരുന്നു പ്രധാന പ്രോഡക്റ്റുകൾ? അന്ന് ക്ലാസിക് പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നുള്ളൂ. ഞാനന്ന് പ്രധാനമായിട്ട് ഒന്ന് രണ്ട് ഔട്ട്ലെറ്റ്സ് തുടങ്ങി. അപ്പോൾ അതിൽ ഒരു ഔട്ട്ലെറ്റിൽ അച്ഛൻ്റെ ഒരു വിസിറ്റ് വെച്ചു, ആ വിസിറ്റ് പരസ്യം ചെയ്തു. പാലയിൽ ബ്രാഞ്ച് അച്ഛൻ്റെ ഒരു ആരാധനായിട്ടൊരാൾ സ്ഥലം കൊടുക്കാവുന്ന അങ്ങനെ കൊടുത്തു, അങ്ങനെ അവിടെ തുടങ്ങി. അപ്പോൾ അവിടേക്ക് അച്ഛൻ്റെ വിസിറ്റ് വെച്ചു. പിന്നെ ക്ലാസിക് മരുന്നുകൾ ഇപ്പോൾ ധാനിത്ര 101 ആവർത്തിച്ച് അങ്ങനെയുള്ള പ്രസവരക്ഷയ്ക്കുള്ള അങ്ങനെയുള്ളൊക്കെ പരസ്യം ചെയ്തിരുന്നു. മറ്റേ ഐഡിയ പിന്നെ വന്നത് ഈ പേറ്റൻ്റ് എന്നുള്ളതൊക്കെ. ഞാൻ വരുമ്പോൾ തുടങ്ങാൻ കാശില്ല, ചിറ്റയായിട്ട് ശംഖുപിള്ള എന്ന് ഇവിടുത്തെ വലിയ പ്രമാണിയുണ്ട്, നായർ പ്രമാണി, ഒരു വലിയ കാശുകാരനൊക്കെയാണ്. അയാൾ വന്ന് എന്നോട് പറഞ്ഞു, അത് വളരെ നന്നായി, തിരുമേനി ഇവിടെ നിന്നത് എനിക്ക് വളരെ ഏറ്റെടുക്കണം. ഞാൻ പറഞ്ഞു, കാശില്ല, കാശൊക്കെ ഉണ്ടാവും. അദ്ദേഹം 1000 രൂപ. അതിനും പുറമെ അദ്ദേഹം ഇല്ല കുടുംബത്ത് ഒരു വാർപ്പിരിപ്പുണ്ട്, ഞാൻ ആ വാർപ്പ് അതും കൊടുത്തയച്ചു. ഇവിടെ വേറെ വാർപ്പ് മേടിക്കുന്ന സമയത്ത് തിരി തന്നാൽ പറഞ്ഞാൽ അതും കൊടുത്തയച്ചു. അങ്ങനെ പരസ്യം ചെയ്ത് പിന്നീട് ആണ് ശ്രീ ഹെയർട്രോണിക് പരസ്യം ചെയ്യാൻ ഇടയായത്. അങ്ങനെ അങ്ങനെ ഇത് ബിസിനസ് ശരിക്കും നല്ല ഒരു ഇതിലേക്ക് എത്തുന്ന ഏത് വർഷം? നല്ല രീതിക്ക് എത്തുന്ന ഒരു 60s അറുപതിലെ കാറ്റിയൊക്കെ 59 വയലാറ് ഇവിടെ വരുന്നത്. വയലാറ് അച്ഛനെ കുറിച്ച് എഴുതിയൊക്കെ ഉണ്ട്, അതൊക്കെ പേപ്പറിലൊക്കെ വന്നു. അങ്ങനെ പേപ്പറിൽ ഹൈലൈറ്റ് ചെയ്യാൻ പല ഘടകങ്ങളും വന്നു. പിന്നെ അക്കാലത്തൊക്കെ ഒരു ഇവിടുത്തെ ഒരുപാട് മരുന്ന് പോസ്റ്റലായിട്ട് അയക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ പരസ്യം കണ്ടിട്ടേ ഔട്ട്ലെറ്റ്സ് ഒന്നുമില്ലല്ലോ, ആൾ എഴുതും BP ആയിട്ട് അയക്കും. ഇവിടെ പോസ്റ്റ് ഹൗസ് ഇല്ല, ഞാൻ പോസ്റ്റ് ഹൗസിന് ശ്രമിക്കേണ്ടി വന്നു.
അവസാനം പോസ്റ്റ് ഓഫീസ് അനുവദിപ്പിക്കേണ്ടി വന്നു, പോസ്റ്റ് ഓഫീസിന് കെട്ടിടം കൊടുക്കേണ്ടി വന്നു, പോസ്റ്റ് ഓഫീസ് തുടങ്ങി. അങ്ങനെ അത് കറണ്ട് പോലെ കറണ്ട് ഇല്ല. ഫാക്ടറി എക്സ്പാൻഡ് ചെയ്തപ്പം ഒരു മോട്ടർ വേണം, അതിന് പ്രത്യേകം മിനിമം ഗ്യാരണ്ടി എഗ്രിമെൻ്റ് കൊടുത്ത് കറണ്ട് വരുത്തി. ഇവിടെ ആദ്യം കണക്ഷൻ കിട്ടുന്ന അഞ്ച് പേരിൽ ഒരാൾ ഞങ്ങളാണ്. അന്നേരം ത്രീ ഫേസ് ഇല്ല, അതിന് പിന്നെ ട്രാൻസ്ഫോമറൊക്കെ ആണെങ്കിൽ പ്രത്യേക എഗ്രിമെൻ്റ് വെച്ച്, അങ്ങനെ അതിൻ്റെതായ റോഡ്, റോഡില്ല, റോഡിന് 54 ദാമരം പറ്റിയേ കണ്ട് ഈ റോഡും മൈൻ റോഡുകളും റോഡും ഒക്കെ ശരിയാക്കി. അങ്ങനെ ഈ നാട്ടിലെ പ്രാദേശിക പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും കൂടിയാണ് വന്നത്. പൗരപക്ഷ പാർട്ടി ബന്ധങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും പൊതുമായുള്ളതുകൊണ്ടും അങ്ങനെ വന്നത്. വയലാറ് 59 വരുന്നത്. ഇവിടെ വന്നിട്ട് ഞങ്ങൾ വായനശാല കൊണ്ടുപോയി. വായനശാല ഞങ്ങൾക്ക് വലിയ സന്തോഷം തോന്നി. കാരണം ഇതുപോലൊക്കെ ഗ്രാമത്തിൽ ഒരു ഇത്ര നല്ല വായനശാല, ദേവസ്വം ആഫീസിലാണ് വായനശാല നടക്കുന്നത്. അപ്പോൾ അവിടുന്ന് വായനശാല എങ്ങനെ കൊണ്ട് ശ്രീറാണ സാർ എങ്ങനെ കൊണ്ട് എഴുതിച്ചു സന്തോഷമായിട്ട് രീതിയിൽ. ഇപ്പോഴും വന്ന് ഞങ്ങൾ, ഞാനിവിടെ താമസിക്കും, വയസ്സാൽ പുറകെ താമസം, ഈ പുറകിലത്തെ മുട്ടേ താമസിക്കുന്നത്, എൻ്റെ കൂടെ അദ്ദേഹം ഇവിടെ താമസിച്ചു. പിറ്റേ ദിവസം പോകാൻ നേരത്തെ എനിക്ക് തോന്നി ശ്രീറാണ സാർ എഴുതിച്ച പോലെ നമുക്കൊന്ന് എഴുതിച്ചാലെന്ന് വെച്ചാൽ, ഞാൻ അന്ന് നമുക്ക് സന്തോഷമായിട്ട് കയറിയൊന്നുമില്ല, ചുമ്മാ ഒരു 200 ബുക്ക് എടുത്ത് നമുക്ക് കൊടുത്തു. ഇതിലെന്തായാലും രണ്ട് വാചകം എഴുതണമെന്ന് പറഞ്ഞു. എന്താ എഴുതേണ്ടത്? വായനശാല എഴുതിയില്ലേ, അതുപോലെ ഇവിടെ ഇവിടെ വന്ന താമസത്തിൻ്റെ അനുഭവം എന്താ ചെയ്യാലും കുഴപ്പമില്ല ഞാൻ പറഞ്ഞു. അദ്ദേഹം ഒരു വാചകം എഴുതി, ഒരു നന്നായിട്ട് എഴുതി. ഇപ്പോഴും ഞാൻ പിന്നെ സന്തോഷേറി ആക്കി ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പിന്നെ പിൽക്കാലത്ത് ആദ്യം ഈ വയലാറിൻ്റെയാണ്, ശങ്കരക്കുറുപ്പ് അങ്ങനെയുള്ള ഒരുപാട് പേര് രാഷ്ട്രീയക്കാരും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും അതിലേറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ളതും വയലാറിൻ്റെ അഭിപ്രായം അതിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ടറിയോ, ആയുർവേദം മനുഷ്യാവയവങ്ങളെ സംബന്ധിച്ചുള്ള ഗവേഷണം അവസാനിപ്പിച്ച് ഒരു വ്യാവസായിക മുദ്രാവാക്യമായി അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്ന നിസ്വാർത്ഥമായ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ നോക്കി നിൽക്കാൻ കൗതുകം തോന്നുന്നു. കൂട്ടത്തിൽ ചേർന്ന് അഭിനന്ദിക്കുവാൻ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കണത്. 59 എൻ്റെ കയ്യിലുണ്ട് സാധനം. അത് വന്ന് പലരാളും ഫോട്ടോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അദ്ദേഹത്തിന് കൈപ്പട കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരുടെയൊക്കെ സാഹചര്യവും അവരുടെയൊക്കെ ആ പരസ്യങ്ങളൊക്കെ പ്രയോജനം ചെയ്തു. പിന്നെയാണ് പേറ്റന്റ് മാനേജ്മെൻറ്റിലേക്ക് കടന്നത്. ഇലക്ട്രോണിക് അവസാനമായിട്ട് പിന്നെ ഒരു ഇതായിട്ട് വന്നത്. അതിൽ ഒരുപാട് പരീക്ഷണങ്ങളും അനുഭവങ്ങളും ഒക്കെ ഉണ്ടായി. എന്തായാലും ശരി, ഒരു ഇലക്ട്രോണിക്കിന് ആദ്യമായിട്ട് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കിട്ടും നമുക്ക്. ഇപ്പോഴും അതെ, വേറെ ആർക്കും ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഇല്ല. അതിനുവേണ്ടി ഒരുപാട് പണിയെടുത്തു. കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഞാൻ തുടങ്ങുന്ന കാലത്ത് ശ്രീധരിയൊന്നുമില്ല, ഒക്കെ പിൽക്കാലത്ത് ഒന്നാണല്ലോ. അന്ന് വേറെ എസ് ഡി ഫാർമസി പോലുള്ള കമ്പനികൾ നന്നായിട്ട് പരസ്യം ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതെ, രസകരമായൊരു അനുഭവം. ഇലക്ട്രോണിക്കിന് ഇങ്ങനെ പരസ്യം ചെയ്തു. ഇപ്പം നമ്മുടെ കുറച്ച് നമ്മുടെ സാഹിത്യം ആയിരിക്കും, സാഹിത്യപരമായ പശ്ചാത്തലമായിരിക്കാം, ഈ വയലാറിനൊക്കെ കൊണ്ടുവരുന്നില്ല, അതുപോലെയുള്ള പരസ്യങ്ങൾ ചെയ്തിരുന്നു. കാർട്ടൂണിസ്റ്റ് തോമസ് എന്നൊരു വലിയ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു എറണാകുളത്ത്. മാതൃഭൂമിയുടെ വീക്കിലിൽ ബാക്കിലെ ആൾ വളരെക്കാലം എഴുതിയിരുന്നു, വരച്ചിരുന്ന ആൾ നല്ല കാർട്ടൂണിസ്റ്റാണ്. അയാൾ ഡിസൈനേഴ്സ് സ്ഥാപനം തുടങ്ങി അവിടെ. അയാളുടെ പരസ്യങ്ങൾ ശ്രദ്ധിക്കപ്പെടും. ഞാൻ അയാളെ പോയി കണ്ടു. ഫെഡറൽ ബാങ്കിൻ്റെയും മേനോനാൻ കൃഷ്ണൻ്റെയൊക്കെ പരസ്യം അയാളാണ് ചെയ്യുന്നത്. മേനോനാൻ കൃഷ്ണൻ്റെ വലിയ ഉഗ്രം പരസ്യങ്ങളായിരുന്നു. അപ്പോൾ അയാളുമായിട്ട് ആലോചിച്ച് ഞങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തു. ഒരു ഫിലിം എടുത്തു, ഡോക്യുമെൻ്ററി ഫിലിം, മൈസൂരാണ് ഷൂട്ട് ചെയ്തത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്ലാനൻസ് കുറേ കാര്യങ്ങൾ ചെയ്തു. അതാണ് പെട്ടെന്നൊരു ഇതുണ്ടാവാൻ കാരണം. ഈ ട്രേഡ് മാർക്ക് പോലെ അദ്ദേഹത്തിന് നിർദ്ദേശപ്രകാരം ചെയ്തു. അതിന് ഒരുപാട് പ്രശ്നമുണ്ടായിരുന്നത്, ശ്രീധരി എന്നുള്ള പേര് നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല എന്ന് ട്രേഡ് മാർക്ക് രജിസ്ട്രാറ് പറയുക. അത് പ്രോസ്പെരിറ്റി, ശ്രീ എന്ന് വെച്ചാൽ പ്രോസ്പെരിറ്റി, അത് വഹിക്കുന്നവർക്കെല്ലാം അവകാശപ്പെട്ടതാണ്. ആ വാക്ക് എങ്ങനെ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് ചോദിച്ചാള്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ അച്ഛൻ്റെ പേര് ഉപയോഗിച്ചാണ് തുടങ്ങിയത്, ശ്രീധരൻ എന്നുള്ള പേര് വെച്ചാണ് തുടങ്ങിയത്. ഇന്നിപ്പോൾ ആയാലും ഞങ്ങൾ ആ പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇന്ന് നിങ്ങളുടെ നാട്ടിൽ ഈ ശ്രീധരി എന്ന് പറഞ്ഞാൽ നിങ്ങളാണെന്ന് ഐഡൻറ്റിഫൈ വന്നിട്ടുണ്ടോ, ഐഡൻറ്റിറ്റി ഉണ്ടോ, ഉണ്ട് എന്ന് പറഞ്ഞു. അത് പ്രൂവ് ചെയ്യാവും. ഞാൻ പറഞ്ഞു പ്രൂവ് ചെയ്യാൻ പരസ്യങ്ങളുണ്ട്. പിന്നെ അതുവരെ ചെയ്ത പരസ്യങ്ങളുടെ കണക്ക് കൊടുത്ത് അങ്ങനെ ഒരു തരത്തിലെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കിട്ടിയത്. ആ കാലത്ത് ടാറ്റയ്ക്ക് ഒരു ഓയിലുണ്ടായിരുന്നു, ഹെയർ ഓയിലെന്നാണ് പറയുന്നത്, വെളിച്ചെണ്ണയാണ്. രവിപുരത്ത് അവരുടെ ഫാക്ടറിയാണ് ഉണ്ടാക്കുന്നത്, നല്ല മാർക്കറ്റായിരുന്നു. അപ്പോൾ എറണാകുളത്ത് സ്റ്റോളിട്ടപ്പോൾ ഞങ്ങളിവിടെ ചെറിയ സ്റ്റോളിട്ടു. സ്റ്റോളിട്ടപ്പോൾ ഒരു കാര്യം ചെയ്തു, അത് തോമസിൻ്റെ അഭിപ്രായമാണ്, എൻ്റെ അഭിപ്രായം അല്ലായിരുന്നു. ഒരു ഹെയർ സ്റ്റൈൽ കോമ്പറ്റീഷൻ നടത്തി. ജസ്റ്റിസ് ജാനകിയമ്മ, അവളെ വലിയ വലിയ
തലയെടുപ്പുള്ള ആൾക്കാരെ ഒരു ജഡ്ജസായിട്ട് വെച്ച് ഒരു ഹെയർ സ്റ്റൈൽസ് കോമ്പറ്റീഷൻ നടത്തി. 10-60 പെണ്ണുങ്ങൾ പങ്കെടുത്തു. അതൊരു കോർപ്പറേഷൻകാർക്ക് സന്തോഷമായി. ഒരു അപൂർവമായ ഇവൻ്റാണല്ലോ, അവരുടെ എക്സിബിഷൻ ഒരു ശോഭയായി തന്നു. അവർക്ക് പ്രൈസ് കൊടുക്കാൻ തീരുമാനിച്ചു. 1 പവൻ അങ്ങനെയുള്ള ഓരോ 3 സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചു. സമ്മാനം കൊടുക്കാൻ EMS വന്നു. EMS അതിനായിട്ട് ഒന്നുമല്ല, സമാപന സമ്മേളനം അദ്ദേഹം വരേണ്ട അദ്ദേഹം. അതിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു പരിപാടിയുണ്ട് അവിടെ, അത് ഞാനാണോ ഭേദക്കാരനോട് ചോദിച്ചു. അല്ല വല്ല സിനിമാക്കാരെയൊക്കെ വിളിക്കുകയല്ലേ നല്ലതൊക്കെ ചോദിച്ചു. അതല്ല എന്നെ സംശയം അങ്ങനെ തന്നെ വേണമെന്ന് ആഗ്രഹമാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം ഭംഗിയായിട്ട് ചെയ്തു. അന്നത് വലിയ വാർത്തയായി. ആ സ്റ്റോളിൽ നല്ല കച്ചവടം ആണുണ്ട്. ആ സമയത്ത് ടാറ്റയുടെ മാർക്കറ്റിംഗ് മാനേജർ തോമസിനെ കണ്ടു. ഇതാരാ എൻ്റെ ആൾക്കാരെ എവിടെയാണെന്ന് എനിക്ക് ചോദിച്ചത്. അപ്പം ഇവരൊക്കെ പറഞ്ഞു. എനിക്ക് അവരുമായിട്ട് കാണണം എന്ന് പറഞ്ഞു. പിന്നെ അയാൾ ഇവിടെ വന്നു, മാർക്കറ്റിംഗ് മാനേജർ. അപ്പം അവർ പറയണത്, ഞങ്ങളുടെ മാർക്കറ്റിൽ നിങ്ങൾ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ബോംബെ നിന്ന് നിർദ്ദേശം, എന്താ അതിന് കാരണം നിങ്ങൾ അന്വേഷിക്കണം, അത് പരിഹരിക്കണം എന്നാണ് പറയുന്നത്. തന്നെയല്ല, അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളത് എടുക്കാൻ തയ്യാറാ എന്നും പറഞ്ഞാൽ വന്നത് ഇവിടെ. ഞാൻ അത് 64-65 ആണ്ടാണ്. അല്ല 67-ലാണ്. EMS രണ്ടാമത്തെ മിനിസ്ട്രിയിലാണ്. 67-ലാണ്. മറുപടി ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ ജീവിത മാർഗ്ഗം കൊടുക്കാൻ ഉദ്ദേശമില്ല. ഞങ്ങൾ ഞങ്ങൾക്കിപ്പോൾ ടാറ്റയെ പോലെ വലിയൊരു ഇൻ്റർനാഷണൽ ജയൻ്റ് ആവാൻ സാധ്യമല്ല. പക്ഷേ കേരളത്തിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും തെളിയിച്ചല്ലോ. അതുകൊണ്ടാണ് നിങ്ങളോട് വന്നത്. ഞങ്ങൾക്കത് വളരെ കാലത്തെ സ്ട്രഗിൾ, ഞങ്ങളുടെ എൻ്റെ മാത്രമല്ല എൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ സ്ട്രഗിളുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഞാനിത് കൊടുത്ത് കാശ് മേടിക്കുക എന്നുള്ളത് ആലോചിക്കാൻ പറ്റിയില്ല. അത് ഉദ്ദേശിക്കുന്നില്ല. നാളെ നിന്ന് പോയാലും ശരി, നിന്ന് പോട്ടെ. ചെറുതാണ് ചെറുതായിട്ട് നമ്മുടെ ആയിട്ടിരിക്കുമല്ലോ. അത് ഏത് നിലയിലായാലും ഞങ്ങളുടെ ആയിട്ട് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞു. ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ കേരളത്തിൽ വേറെ എവിടെയൊക്കെയാണ്? തൃശ്ശൂരുണ്ട്. തൃശ്ശൂർ അനിയൻ നടത്തുന്ന ശ്രീശരി ആയുർവേദ റിസോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് പേര്. ബീച്ചിയിലാണ്. ബീച്ചിൽ നിന്നൊരു ഡാമിൽ നിന്നൊരു 2-3 കിലോമീറ്റർ താഴെ പുഴവക്കത്ത് ആണ്. 18 പേർക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ കൂടുതലും ഫോറിനേഴ്സാണ് വരുന്നത്. അതിൻ്റെതായ ഗതികേട് വന്നു. ഇപ്പോൾ ആരുമില്ല. എന്നാൽ വളരെ എൻകറേജിങ് ആയിട്ട് അനുഭവമുണ്ട്. ബെൽജിയത്തൊരു സ്ത്രീ വിളിക്കുകയാണ്. അവർ പറയുകയാണ്, ഇവരൊക്കെ അറിയാം നിങ്ങൾ ക്രൈസിസാണെന്ന് അറിയാം. നിങ്ങൾ മാത്രമല്ല, ലോകം ഒട്ടായ ക്രൈസിസാണ്. കീപ്പ് അപ്പ് യുവർ ഹെൽത്ത്. സ്ഥാപനത്തിൻ്റെ ഹെൽത്ത് നോക്കിയുള്ള പിടിച്ചു നിൽക്കുക. ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് നിലയ്ക്ക് തന്നെ റിജുവിനേഷൻ സ്കോപ്പുണ്ട്. എയർ ട്രാഫിക് ഓപ്പൺ ചെയ്യാൻ ഞങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതുവരെ നിങ്ങൾ പിടിച്ചു നിൽക്കണ്ടേ. ഞങ്ങൾ കുറച്ച് കാശ് അയച്ചുതരാം. കാശ് അയച്ചു എന്ന് പറയും, കുറച്ച് യൂറോ അയച്ചു തന്നു. യൂറോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇന്ത്യൻ റുപ്പി കൺവേർട്ട് ചെയ്യുമ്പോൾ 1.5 ലക്ഷം രൂപയുണ്ട്. അയച്ചു തന്നു. കാരണം ഇവിടെ 16 ജോലിക്കാരുണ്ട്. ഇവരെ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ. അതിലിപ്പോൾ 8 പേരവിടെ ഉണ്ട്. ബാക്കി 8 പേരെ പകുതി ശമ്പളം കൊടുത്ത് പുറത്ത് നിർത്തിയിരിക്കുക. പേഷ്യൻസ് വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് അങ്ങനെ ഒരാൾ പുറത്ത് വിളിച്ച് പറയുകയാണ്, കാശ് അയക്കുകയാണ്. അങ്ങനെ ഒരാളല്ല, കാനഡയിൽ നിന്ന് പോലെ തന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് വിളിച്ചിട്ട് പറയുകയാണ്. ഇപ്പോൾ ടാറ്റയിലോ കാസിനോയിലോ പോകുന്നവരല്ല, ഒരു പേഴ്സണൽ കുടുംബത്തിൽ അവർ പറയണത് അങ്ങനെയാണ്. ശ്രീശരി ഫാമിലി എന്നവർ പറയണത്.